നമ്മുടെ സി പി ഐ കേരളത്തിലെ എൽ ഡി എഫ് ഭരണ മുന്നണിയിലെ രണ്ടാം കക്ഷി. ആ സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം രണ്ടാം കക്ഷി എന്ന് പറഞ്ഞത് പിന്നെ ഏതിനകത്താ എം എൽ എമാർ? എം എൽ എമാർ ഓക്കെ. അതെ, അല്ല, രണ്ടാം കക്ഷി എന്ന് പറഞ്ഞാൽ എം എൽ എമാരുടെ എണ്ണത്തിൽ അവർ രണ്ടാം കക്ഷിയാണ്. ആ രണ്ടാം കക്ഷിയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം വളരെയധികം ഒച്ചപ്പാടോടുകൂടിയാണ് നടന്നതും അവസാനിച്ചതും. ആദ്യത്തെ ജില്ലാ സമ്മേളനം? അതെ, ഈ ഇപ്പോഴത്തെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന. മാത്രമല്ല, ഇപ്പോൾ അവർ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മണ്ഡല സമ്മേളനങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ജില്ലാ സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ലാ സമ്മേളനമാണ് തിരുവനന്തപുരത്ത് നടന്നത്. അതെ, ബാക്കിയുള്ളിടത്തൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമ്മേളനത്തിൽ വളരെ നിർണായകമായ ചില അഭിപ്രായങ്ങൾ ആ പാർട്ടിക്കകത്ത് ഉണ്ടായി എന്നുള്ളതാണ് സംഗതി. ഒന്ന്, നമ്പർ വൺ, മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് അതിവിമിശനിശ്ചിതമായ വിമർശനങ്ങളാണ് ഉണ്ടായത്. കാരണം അദ്ദേഹം ഒരു ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നു, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് സർക്കാരിലെ പിണറായി സർക്കാരാണ് എന്ന് മുദ്ര കുത്തിക്കാൻ വേണ്ടി സി പി എംകാർ മനഃപൂർവ്വം അങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത്. പറഞ്ഞിട്ട് കഴിഞ്ഞ പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാർ എന്നല്ലേ പറയുന്നത്? കർണാകരന്റെ കാലത്ത് കർണാകരൻ സർക്കാർ എന്നല്ലേ പറയുന്നത്? സി പി ഐക്കാരോട് തിരിച്ചൊരു കാര്യം പറയാം, അച്യുതമേനോൻ ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഏത് സർക്കാരെന്നാ പറഞ്ഞത്? അച്യുതമേനോൻ സർക്കാർ എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സി പി ഐ അതിനകത്തേക്ക് കയറി കൂടുതൽ കളിക്കുന്നു. അതിനകത്ത് ഇപ്പൊ അവര് അതൊരു സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അതൊരു ചർച്ചാ വിഷയമാക്കി എൽ ഡി എഫിനെ തളർത്താൻ ഉള്ള ശ്രമം നടത്തേണ്ട കാര്യമില്ലായിരുന്നു. കാരണം പിണറായി സർക്കാരാണ് കാനം സർക്കാർ എന്ന് പറയാനൊക്കെ എൽ ഡി എഫ് സർക്കാർ എന്ന് ചിലപ്പോ വിളിപ്പാറിപ്പോവും. സാധാരണക്കാരൻ അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രി ആരാണോ ഒരു കമ്മ്യൂണിസ്റ്റ് കർണാകര മന്ത്രിസഭ, ഒരു ആന്റണി മന്ത്രിസഭ, അതിനകത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയേണ്ടത് പിണറായി സർക്കാർ എന്നല്ല പറയേണ്ടത്, എൽ ഡി എഫ് സർക്കാർ എന്നാണ് പറയുന്നത്. അതെ, പക്ഷെ അത് അവർ വലിയ വിമർശനമായിട്ട് എടുക്കുകയും അതുപോലെ തന്നെ അവരുടെ വിമർശനത്തിനകത്ത് കാര്യമുണ്ട്, ഇല്ലാതെയില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അത് സി പി എം കാർ അങ്ങനെ പ്രചരണം കൊടുക്കുന്നതിനെ കുറിച്ചാണ് പിന്നെ ഗാനം പറഞ്ഞത്. ആ ഗാനമല്ല സി പി ഐക്കകത്ത് ആ ചർച്ച വന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയേണ്ടത് അവൻ പിന്നെ പിണറായി സർക്കാർ എന്നല്ല, വ്യക്തിപൂജി അല്ല അവിടെ, അവരത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അവർ എൽ ഡി എഫ് സർക്കാർ എന്ന് വേണം പറയാം. കേരളത്തിലെ ഈ ആണോ അതിനകത്ത് എല്ലാ പാർട്ടിയും സി പി ഐ മാത്രമല്ല ജനാധിപത്യ പാർട്ടിയുണ്ട്. മുന്നണി തന്നെ പറയുന്നതോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാ പറയുന്നത്. അത് തന്നെ ഇപ്പം 57 എന്താ പറയണത്, ഇ എം എസ് മന്ത്രിസഭ എന്താ പറയുക, നമ്മൾ അങ്ങനെ പറഞ്ഞു വേഗമായിട്ട് പറഞ്ഞു പോകുന്നു. പക്ഷെ അത് ഇവര് ഇങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നെങ്കിൽ അത് ശരിയല്ല. ബോധപൂർവം അതാ ഇവര് പറയുന്നതാണ്, ബോധപൂർവം ഇതൊരു പിണറായി സർക്കാരെന്ന് സി പി എംകാര് തന്നെ ഭയങ്കരമായി പ്രചരണം നടത്തി എൽ ഡി എഫ് സർക്കാരിനേക്കാൾ അപ്പുറത്തേക്കാണ് പിണറായി സർക്കാർ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഇതിപ്പോൾ പ്രവർത്തകർ പറഞ്ഞതാണ് അവിടെ. പക്ഷേ അത് അത് എത്രമാത്രം അതിനകത്ത് ചൂടായ ചർച്ചയായി എന്നുള്ളതൊക്കെ മറ്റു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിൻ്റെ ഈ വരവ് പോക്ക്, 10-40 കാറുകളുടെ അകമ്പടിയോടുകൂടി ഒരു സി പി എം മുഖ്യമന്ത്രി, എൽ ഡി എഫ് മുഖ്യമന്ത്രി പോകേണ്ടതുണ്ടോ? ജനങ്ങളിൽ നിന്ന് അകന്നകന്ന് പോകുന്ന ഒരു പ്രവണത അല്ലേ എന്നവർ. അദ്ദേഹം പിന്നെ ഈ തീവ്രവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ്, ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ്. മാത്രമല്ല അത് Z+ കാറ്റഗറി സുരക്ഷയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ നോക്കേണ്ടത് നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ കടമയാണ്. അത് അത് മാറി നിൽക്കുന്നവർക്ക് എന്തും പറയാം. അതിന് പോകേണ്ടത് അത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഈ മാറി നിൽക്കുന്നവർ അത്യാവശ്യം വേണം ഇതൊക്കെ. പിന്നെ ഉറപ്പല്ലേ, നമ്മുടെ 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 സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പോകുമ്പോൾ രാജകീയ പ്രൗഢിയോടെ വേണം പോകാൻ. അല്ലാതെ ഇല്ല, പിന്നെ രാഹുൽ ഗാന്ധി എന്ന് തട്ടുകടയിൽ ചെന്ന് പിന്നെ തട്ടടിക്കുകയും അവിടെ ചെന്ന് ദോശ തിന്നുകയും വട തിന്നുകയും സാമ്പാർ കുടിക്കുകയും പിന്നെ മോര് കുടിക്കുന്നതും ചെന്ന പോലല്ല നമ്മുടെ മുഖ്യമന്ത്രി പോകേണ്ടത്. അതൊരു ആഡംബരത്തോടെ, അതൊരു നമ്മുടെ മുഖ്യമന്ത്രി ആഡംബരത്തിന്റെ എണ്ണം കുറയ്ക്കണം. അത് ആഡംബരമല്ല, അദ്ദേഹത്തിന്റെ സുരക്ഷ. അദ്ദേഹം അദ്ദേഹം ആ ഗമയിൽ തന്നെ പോകണം. മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഗമയിൽ തന്നെ പോകണം. അല്ലാതെ മുഖ്യമന്ത്രി അതിലെ പിന്നെ എന്താ പറയുന്ന മുണ്ട് കൊടുത്ത് അതിലെ പിന്നെ കർഷക തൊഴിലാളിയുടെ കണക്ക് തോളം മുണ്ട് പോകുന്ന അല്ല ഒരു മുഖ്യമന്ത്രി. അതൊക്കെ നമുക്ക് പറയാം, ജനകീയനാണ്, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതല്ല മുഖ്യമന്ത്രി പോകുമ്പോൾ അതിനൊരു ശൈലി തന്നെ വേണം. മുഖ്യമന്ത്രി ആ ഒരു അന്തസ് കീപ്പ് ചെയ്ത് ആ കസേരയെ കീപ്പ് ചെയ്ത് ആ രീതിയിൽ തന്നെ പോകണം. ആ ഒരു ഇത് ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞു. അതെ, അത് ആർക്കും തിരുത്താം, അത് ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായം കാണാം. ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതാണ്. പ്രവർത്തകർ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു എൽ ഡി എഫ് മുഖ്യമന്ത്രി എന്ന് പറയാൻ നമുക്ക്. അതിപ്പോ ഈ മുഖ്യമന്ത്രി അല്ലേ, ഏത് മുഖ്യമന്ത്രി ആയാലും അങ്ങനെ. ഇപ്പൊ ഉമ്മൻചാണ്ടി നാളെ മുഖ്യമന്ത്രിയായിട്ട് വന്നാലും അദ്ദേഹം ഈ ഒരു പ്രൗഢി തന്നെ പോകണം. അത് അന്തസത്ത പിന്നെ നിലനിർത്തണം.
അതിപ്പോ പിണറായി എന്നുള്ളതല്ല, ആരായാലും ഞാൻ ഈ പറഞ്ഞത് പിണറായി എന്നുള്ള ഒരു ഇതല്ല പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, നമ്മുടെ സംസ്ഥാനത്തെ ഭരിക്കുന്ന, നമ്മളെ ഭരിക്കുന്നതല്ല, നമ്മുടെ സംസ്ഥാനത്തെ ഭരിക്കുന്ന, നമ്മൾ ഭരിക്കുന്ന, നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടതാ. അപ്പൊ ഇപ്പൊ വിമാനത്തിൽ നടന്ന ആക്രമണം പോലെ എന്തെങ്കിലും ഒരു ആക്രമണം നടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പറഞ്ഞിട്ട് പിന്നെ പശ്ചാത്തലപിച്ച് അയ്യോ പോയിട്ട് അയ്യോ അത് പറഞ്ഞിട്ട് കാര്യം. അത് അത് നടക്കാതിരിക്കാനും അത് പിന്നെ അതിന് സുരക്ഷ കൊടുക്കേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും അത് കാനം അത് വളരെ ബോധപൂർവം അത് പിന്നെ കൈകാര്യം ചെയ്തു. കാരണം ആ സംഭവങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായോ ചർച്ച നടന്നതായോ അദ്ദേഹം കണക്കാക്കിയില്ല, അതിന് മറുപടിയും പറഞ്ഞില്ല. ആദ്യം മുതൽ അവസാനം വരെയും കാനം അവിടെ ഇരുന്ന് ഇതെല്ലാം കേട്ട് പുള്ളി ആസ്വദിച്ചു, ആസ്വദിച്ച് കേട്ടു എന്നുള്ളതാണ്. കേട്ട് പറയാൻ പറ്റുന്നതിനൊക്കെ പുള്ളി മറുപടിയും പറഞ്ഞു. ആവശ്യമില്ലാത്തതിനും കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇതാണ് സി പി ഐ സെക്രട്ടറി.